ഈ ചാക്കി എന്ന സീരിയൽ ലൈറ്റ് ഒക്കെ എന്തെങ്കിലും അതല്ല ഞാൻ പാറപ്പുറത്ത് എപ്പറേ കൊണ്ടിട്ട് എടേ ചുമ്മയല്ല നേരത്തെ ഒരുത്തം വന്ന് പറഞ്ഞത് ആന ഒരു ലോഡ് സീരിയൽ ലൈറ്റ് വെച്ച് പോണം എന്റെ പൊന്നോ ഞാൻ അറിഞ്ഞില്ല അണ്ണാ അത് ആനയായിരുന്നു അല്ല അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ നാല് കാലിലും കൂടി ട്യൂബ് ലൈറ്റ് കെട്ടി വിടുവായിരുന്നു നിന്റെ പെണ്ണും പിള്ള ഇന്നലെ ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലും പീച്ചിലും ആയിരുന്നു അവളുടെ കുടുംബത്തോട് നിനക്ക് ഒറ്റ സ്നേഹമില്ലെന്ന് അവളുടെ കുടുംബത്തോട് എനിക്ക് സ്നേഹമില്ലെന്നു അവളുടെ കുടുംബത്തോട് സ്നേഹം മൂത്ത് മൂത്ത് അവളുടെ അനിയത്തിയെ വരെ കെട്ടിക്കോളാന്ന് പറഞ്ഞു മേഘം പഴമാണോ എന്താ പഴം ആലിപ്പഴം നിന്റെ മുറ്റത്തിരിക്കുന്ന മരങ്ങൾ മുഴുവൻ ഞാൻ വീണ്ടും ഒരു കേരളം എനിക്ക് സഹിക്കാൻ വയ്യ അച്ഛൻ ഭയങ്കരമായിട്ട് അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് അധ്വാനിക്കാൻ ശീലമുള്ള ആളായിരുന്നു അപ്പൂപ്പൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയാൽ പോലും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടേ വരുള്ളൂ ആരെയും കമ്മല വളയ മാല എന്തെങ്കിലുമൊക്കെ അധ്വാനം കാണാം എന്നാ പിന്നെ ഭീമനേക്കോ അബൂ സലീമും പാറപ്പണിക്ക് പോണമായിരുന്നല്ലോ ഇന്നെന്ത് താമസിച്ചത് ഒന്നും പറയണ്ട അളിയാ വരുന്ന വഴിക്ക് നമ്മുടെ സുതിയെ പട്ടി അടിച്ച് പേ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഫ്രീ ആയിട്ട് ആ പട്ടി അടിച്ചിട്ട് എന്തെന്നറിയോ ഈ കൊറേ ആയില് കണ്ടിട്ട് അതിനോട്ട് മറന്നുപോയിട്ടോ അപ്പൊ കണ്ടേല് വളരെ സന്തോഷമുണ്ട് ഒരുപാട് വർഷമായി നന്നായി വളരണം ഞാൻ പോട്ടെ കണ്ടിട്ട് എത്ര കാലായണം കപ്പലണ്ടി എത്ര പാക്കറ്റിനെത്ര നല്ല ലൈസൻസ് ഒക്കെ ഒപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടായി അല്ലേ സാറേ ജ്യൂസ് എടുക്കട്ടെ എനിക്ക് വേണ്ട നിനക്ക് ഒരെ മേടിച്ചു നൽകിയിട്ടുണ്ട് അതെന്തിനാ ഈ കൽപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കുമ്പോ സന്തോഷമായിട്ട് കൊടുക്കുന്നു ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇല്ല നമുക്ക് അങ്ങ് പോയാലോ അപ്പൊ ചാത്തനറിന്റെ കാര്യം പറഞ്ഞില്ല ഇന്നാണ് എനിക്ക് ട്രെയർ കിട്ടിയതല്ലോ ചാത്തൻ എറിഞ്ഞു ചാത്തൻ എറിഞ്ഞതല്ല അപ്പുറത്തെ വീട്ടിൽ രമയോടെ രക്ഷയെ പിടിക്കാൻ പോയാ അവരുടെ ചാച്ചൻ ചൂടുകളുടെ കൊണ്ടുപോയായിരുന്നു എന്തോ അവിടെ കിടന്ന് നോക്കുന്നേ അതെ ഇപ്പൊ ആരാ പ്രസവിക്കുന്നത് നോക്കി അവിടെ ഒന്ന് നോക്കി അവര് വഴക്ക് പറയുമെന്ന് ആകെ ഒരു വെപ്പളാറം വെപ്പളാറം എന്തിനാ വാ കേറി ഇരിക്കുന്നേ വാ കേറി ഇരിക്കുന്നു ആരെ ഞാൻ പിന്നെ എച്ചിയെ പിടിച്ചോണ്ട് നടക്കുന്ന സമയമായിരുന്നു സ്വന്തമായിട്ട് നടക്കാൻ വയ്യായിരുന്നു എച്ചിയും പിടിച്ചോണ്ട് നടക്കുന്നു പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരനാണ് മലപ്പുറം കോട്ടയത്താന്ന് തോന്നുന്നു കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് ഇടുക്കി കോഴിക്കോടും കണ്ണൂരും പോയിരിക്കുന്നു ഇനി ഇടുക്കിയും കാസർഗോഡുമാണുള്ളത് ഇടുക്കി ഒന്ന് മായ്ച്ചാളോ ഭയങ്കര കല്ലായിട്ട് കിടക്കും നിങ്ങൾ എടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾ എന്ത് പറയും ഇടുക്കി അപ്പൊ ഇടുക്കി ഇതൊന്ന് പറഞ്ഞ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുമാതിരിപ്പെട്ട ആരും വന്നാൽ ഇവിടെ അധികാരം നിക്കത്തില്ല അധികാരം നിന്നാ കാല് കഴിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ഇരുന്നാലോ എങ്ങാണ്ട് ഇരുന്ന് ജോലി ചെയ്ത ഡോക്ടറാന്നാ പറയുന്നത് ആണോ ബാക്കി അവിടത്തെ നിന്നാണോ ജോലി ചെയ്തത് അല്ലെന്ന് നല്ല ഡോക്ടറാന്ന് ആദ്യത്തെ ആണെന്ന് തോന്നുന്നു കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി അതിനുമുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ടോർച്ച് കൈ ഇരിക്കല്ലേ പിന്നെ എന്തോ ഈ ചൂട്ടെന്നെ കൊണ്ട് അടിപ്പിച്ചത് നമ്മളിപ്പോ എവിടെ പോവാ നമ്മളൊരു ഹോമം കഴിക്കാൻ പോവാ അയ്യോ ഇനി വിശക്കുന്നു എനിക്ക് രണ്ട് ഹോമം എനിക്ക് കൂടെ താഴെ കാട്ടുതോളത്തിൽ നിന്റെ ഇളയ ബംഗളാണ് എട മോയെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാല് യക്ഷികൾ രൂപം മാറിയിട്ട് എന്നെ വശീകരിച്ചു കൊണ്ടുപോകാൻ വന്ന് നിൽക്കുവാണ് ശ്രീവിദ്യ ശ്രീവിദ്യോ മറ്റേ സാധനത്തിന്റെ പേര് ഓടിവിദ്യ ഓടിവിദ്യ ചെയ്യില്ല ചെയ്യാമോ ചെയ്യണമോ ചെയ്യാം ഫിക്സ്